السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം നഖം മുറിക്കൽ സുന്നത്തുള്ള ദിവസം ഏതാണ്. അധിക ആളുകളും ചോദിക്കുന്നതും ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ വിഷയം തിരഞ്ഞെടുത്തത്. ഫിഖ്ഹിന്റെ എല്ലാ കിതാബുകളിലും കാണാം, യുസന്നു ലിക്കുല്ലിൻ, ഓരോ ആളുകൾക്കും സുന്നത്താണ് അത്തനല്ലുഹു, വൃത്തിയായി നിൽക്കുക, ഒത്തസയ്യുനു, ഭംഗിയായി നിൽക്കുക, ഒത്ത തയ്യുബു, അത്തരുത്തേക്കുക. ഇത് ഓരോ ആളുകൾക്കും സുന്നത്തുള്ള ഒന്നാണ്. ഖുസൂസൻ, പ്രത്യേകിച്ചും സുന്നത്താണ് ലിസ്വലവാത്തി, നിസ്കരിക്കാൻ പോകുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം സുന്നത്താണ്. വൽ ജമാഅത്തി, ജമാഅത്തിനിക്ക് പോകുമ്പോൾ, വൽ ജുമാഅത്തി, ജുമാഅക്ക് പോകുമ്പോൾ, വൽ അയ്യാദി, പെരുന്നാൾക്ക് പോകുമ്പോൾ, പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ വൃത്തിയായി പോവുക, അത്തു തേച്ച് പോവുക, ഭംഗിയായി പോവുക. ഇത് പ്രത്യേകം സുന്നത്തുള്ള ഒന്നാണ്. ഈ വൃത്തിയാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വൃത്തിയാവുക? ബി ഇസാലത്തി രീഹിൻ കരീഹിൻ, ദുർഗന്ധങ്ങൾ നീക്കുക, വസഖിൻ, ശരീരത്തിലുള്ള മണ്ണ് ചളി ചേറ് നീക്കുക, വ ഇസാലത്തി ഷുഊരി, മുടി നീക്കുക, വ ഖൽമിൽ അൽഫാരി, നഖം മുറിക്കുക, വൽ ഇഖ്തിഹാലി, കണ്ണിൽ സുർമയിടുക, വ ലുബ്സി അഹ്സനി സിയാബി, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. ഇങ്ങനെയാണ് ഭംഗിയാവുക, വൃത്തിയാവുക. ഇത് എപ്പോഴും സുന്നത്തുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് നിസ്കാരത്തിനും ജമാഅത്തിനും ജുമുഅക്ക്, പെരുന്നാൾക്ക് പ്രത്യേകം സുന്നത്തുള്ള ഒന്നാണ്. എന്നിട്ട് മഹാന്മാര് പറയുന്നു, ഈ നഖം മുറിക്കൽ ഏറ്റവും സുന്നത്തുള്ള, കൂലി കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന ദിവസം ഏതാണ്? വയസന്നു കൗലുഹു, നഖം മുറിക്കൽ ആയിരിക്കൽ സുന്നത്താണ്. യൗമൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസം നഖം മുറിക്കലാണ് സുന്നത്ത്. ഔ ബുക്രച്ചൽ ജുമുഅ, അല്ലെങ്കിൽ വ്യാഴാഴ്ച സാധിച്ചില്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെയാണ് സുന്നത്ത്. ഈ രണ്ട് ദിവസമാണ് സുന്നത്തുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നഖം മുറിച്ചാൽ നമുക്ക് സുന്നത്തിന്റെ കൂലി കിട്ടൂല. അപ്പോൾ വ്യാഴാഴ്ച മുറിക്കുമ്പോൾ എപ്പോഴാണ് മുറിക്കൽ ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്നത്? ഒരു ഹദീസിൽ കാണാം, വ്യാഴാഴ്ച അസറിന്റെ ശേഷം ആരെങ്കിലും നഖം മുറിച്ചാൽ നാല് രോഗത്തിന് തൊട്ട് അവൻ രക്ഷപ്പെടും. മൻ അറാജ അയ്യമനൽ ഫഖറ, ഫഖർ ഇല്ലാത്ത ഒരു ജീവിതം, ദാരിദ്ര്യം ഇല്ലാത്ത ഒരു ജീവിതം നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഒഷിഖായത്തിൽ അമ, അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ജീവിതം, ഉൽ ബറുസ, വെള്ളപ്പാണ്ടില്ലാത്ത ഒരു ജീവിതം, ഉൽ ജുനൂന, ഭ്രാന്തില്ലാത്ത ഒരു ജീവിതം, ഈ നാല് ബുദ്ധിമുട്ടിനെ തൊട്ടുള്ള ഒരു നിർഭയം നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫൽ യുഖല്ലിം അൽഫാറഹു, അവന്റെ നഖം അവന് വെട്ടട്ടെ, മുറിക്കട്ടെ. യൗമൽ ഖമീസി ബഅദൽ അസ്ർ, വ്യാഴാഴ്ച അസറിന്റെ ശേഷം ആരെങ്കിലും നഖം മുറിച്ചാൽ അവനിക്ക് അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകൂല, അതുപോലെ തന്നെ അവന്റെ കണ്ണിന്റെ കാഴ്ചക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല, അവനിക്ക് വെള്ളപ്പാണ്ട് രോഗം അവനിക്കുണ്ടാകൂല, ഒൽ ജുനൂന, അവന്റെ ജീവിതത്തിൽ ഭ്രാന്ത് ഉണ്ടാകൂല. ഇതൊക്കെയും നാം വെറുക്കുന്ന, നാം ഈ നാല് രോഗത്തിൽ നിന്ന് എപ്പോഴും കാവൽ ചോദിക്കുന്ന രോഗമാണ്. അപ്പോൾ വ്യാഴാഴ്ച അസറിന്റെ ശേഷം, അസർ നിസ്കാരത്തിന്റെ ശേഷം നഖം മുറിച്ചാൽ ഈ നാല് രോഗം നമുക്കുണ്ടാവൂല. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ അറാദ അയ്യത്തിഹുൽ ഗൈന, ഐശ്വര്യം കടന്നു വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഐശ്വര്യത്തോടുകൂടെയുള്ള ഒരു ജീവിതം, ഫല്യുക്കല്ലിം അൽഫാറഹു യൗമൽ ഖമീസ്, വ്യാഴാഴ്ച അവന് നഖം മുറിക്കട്ടെ. വ്യാഴാഴ്ച നഖം മുറിച്ചാൽ അവന്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരും. അപ്പൊ ഇന്നത്തെ വിഷയം നഖം മുറിക്കൽ സുന്നത്തുള്ള ദിവസം, അത് വ്യാഴാഴ്ച, അതല്ലെങ്കിൽ അതിന് സാധിച്ചില്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ, ഈ രണ്ട് ദിവസങ്ങളിലാണ് സുന്നത്തുള്ളത്. വ്യാഴാഴ്ച അസറിന്റെ ശേഷം
നഖം മുറിച്ചാൽ നാല് രോഗങ്ങളിൽ നിന്ന് അവന് രക്ഷപ്പെടും. റബ്ബ് സുബ്ഹാനഹു തആല ഈ പറഞ്ഞ ഇൽമ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക റഹ്മൻ റഹീം. അസ്സലാമു അലൈക്കും.